തിരുവനന്തപുരം മംഗലപുരത്തുള്ള പ്രദേശവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയാണ്. ഇന്ന് രാവിലെ കനത്ത മഴയിൽ ടയർ മണ്ണിലേക്ക് താഴ്ന്ന് പാചകവാതക സിലിണ്ടർ ലോറി മറിഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയാണ്. അതായത് ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുകയോ ഗ്യാസ് അടുപ്പ് കത്തിക്കുകയോ ചെയ്യരുത് എന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്നും ഗ്യാസ് മറ്റ് ലോറികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് പള്ളിപ്പുറം CRPF മുതൽ മംഗലപുരം വരെയുള്ള ദേശീയപാത വഴിയുള്ള ഗതാഗതവും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിന് 4 മണിയോടെയാണ് കനത്ത മഴയിൽ ടയർ മണ്ണിലേക്ക് താഴ്ന്ന് പാചകവാതക സിലിണ്ടർ കയറ്റിയ ലോറി മറിഞ്ഞിരിക്കുന്നത്. ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ താഴ്ന്ന ടാങ്കർ മറിയുകയായിരുന്നു. അതേസമയം വാതക ചോർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. വാഹനം ഉയർത്താനുള്ള ശ്രമമൊക്കെ പോലീസ് നടത്തുകയായിരുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ വഴിതെറ്റി സർവീസ് റോഡ് വഴി വന്ന ടാങ്കറാണ് മറിഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്നു ഈ ലോറി. അപകടത്തിൽ ഡ്രൈവർ നാമക്കൽ സ്വദേശിയായ 65-കാരൻ ഇറ്റിക്കൻ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. അതേസമയം പാചകവാതമെന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ തന്നെ സുരക്ഷാ മുന്നറിയിപ്പ് അതേസമയം പാചകവാതം ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ ഉൾക്കൊണ്ട് ജാഗ്രത പാലിച്ചായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ പോലും വലിയൊരു അപകട സാധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പാചകവാതക സിലിണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സുരക്ഷാ മാർഗങ്ങൾ കൂടി ഈ സമയം ഞങ്ങൾ പറയുകയാണ്. അതായത് വീടുകളിലെ സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ലീക്ക് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുക. എത്രയും വേഗം അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ 1906 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിച്ച് വിവരം അറിയിക്കേണ്ടതുണ്ട്. റെഗുലേറ്റർ ഓഫ് ചെയ്യാത്തത് കാരണം ഗ്യാസ് ചോർന്ന് നിരവധി അപകടങ്ങൾ അല്ലെങ്കിൽ തീപിടുത്തങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്നുകിൽ പുലർച്ചെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഗ്യാസിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്തു എന്നത് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും കാരണവശാൽ ഗ്യാസ് ചോർന്നാൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ തന്നെ പാചകത്തിന് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതിയാകും, വൻ തീപിടുത്തം തന്നെ അവിടെ ഉണ്ടാകും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയിൽ ദമ്പതികൾ മരിച്ചത് ഇത്തരമൊരു അപകടത്തിലായിരുന്നു. പാചകവാത ഉപയോഗവും സമയവും ജോലി ഭാരവും ഒക്കെ കുറയ്ക്കുമെങ്കിലും അശ്രദ്ധ വരുത്തിവെക്കുന്നത് വൻ ദുരന്തങ്ങളാണ്. പാചകവാതം സുരക്ഷിതമായി ഉപയോഗിക്കുക. വീടുകളിൽ പോലും സിലിണ്ടറുകൾ അടുക്കളയിൽ കുത്തനെ വെക്കുക, ഒരിക്കലും കിടത്തി ഇരുത്തരുത്. സിലിണ്ടറുകളേക്കാൾ ഉയരത്തിലാണ് എപ്പോഴും സ്റ്റൗ വെക്കേണ്ടത്, പാചകം ചെയ്യേണ്ടത്. പാചകവാതവും ഫ്രിഡ്ജും ഒക്കെ ഒരേ മുറിയിൽ വെക്കരുത്. എന്തെങ്കിലും തരത്തിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്നതായി സംശയം തോന്നിയാൽ അടുക്കളയിലും മറ്റു മുറികളിലെയും ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടുക. ഗ്യാസ് ചോർന്ന ഭാഗത്ത് മുറമോ മറ്റോ ഉപയോഗിച്ച് വീശിക്കൊടുക്കുന്നത് നല്ലതാണ്. ബർണറിൽ തീ കൊടുത്തതിന് പിന്നാലെ മാത്രമായിരിക്കണം പാചകത്തിനുള്ള പാത്രം വെക്കേണ്ടത്. പാത്രം വെച്ചതിന് പിന്നാലെ തീ കത്തിക്കുന്നത് അപകടത്തിനിടയാക്കും. അടുക്കളയിൽ സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിക്കരുത്. സിലിണ്ടറിന്റെ സേഫ്റ്റി ക്യാപ്പിൽ ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വിതരണക്കാരെ വിവരമറിയിക്കുക. സിലിണ്ടർ ലഭിക്കുന്ന സമയത്ത് തന്നെ സേഫ്റ്റി ക്യാപ്പ് പരിശോധിക്കുന്നത് നല്ലതാണ്. 5 വർഷത്തിൽ ഒരിക്കൽ സേഫ്റ്റി ഹോസ് മാറ്റുക. സ്വയം ഗ്യാസ് സ്റ്റൗ നന്നാക്കാൻ ശ്രമിക്കരുത്. തകരാർ കണ്ടെത്തിയാൽ വിതരണക്കാരെ ഉടൻ തന്നെ വിവരമറിയിക്കണം. 2 വർഷത്തിലൊരിക്കൽ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഓയിൽ കമ്പനികളിൽ നിന്നോ വിദഗ്ധരായവർ എത്തി സുരക്ഷാ പരിശോധനകൾ നടത്തിയില്ലെങ്കിൽ വിതരണക്കാരെ അറിയിക്കണം. ഇത്തരം പരിശോധനയ്ക്കായി എത്തുന്നവരുടെ തിരിച്ചറിയൽ രേഖകളും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതിനുള്ളിൽ മാത്രമായിരിക്കണം ഇവരെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.